നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ 3-ാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ പുതിയ പ്രശ്നങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടിവസ്ത്രം കഴുകാൻ ഗബ്രി തന്നോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ജാൻമണി രംഗത്തെത്തി. ജെൻഡർ കാർഡ് ഉപയോഗിക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് പഴയ മത്സരാർത്ഥി നാദിറ മെഹറിൻ. അതേസമയം ഗബ്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്നും നാദിറ വ്യക്തമാക്കി. റോക്കിയുടെ പുറത്താക്കലും സിജോയുടെ സർജറിയും എല്ലാം കൊണ്ട് സംഭവ ബഹുലമായിരുന്നു ബിഗ് ബോസിലെ 3-ാം ആഴ്ച. ഇപ്പോഴുതാ വീട്ടിൽ മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. ഹൗസിലപ്പോൾ സജീവമായി നിൽക്കുന്ന 2 മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാൻമണിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗബ്രിയും ജാസ്മിനും ജാൻമണിയും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ വീണ്ടും ഇരുവരും തമ്മിൽ ശക്തമായ ഒരു വഴക്ക് നടന്നു. മോർണിംഗ് ടാസ്ക് മുതൽ പുകഞ്ഞു തുടങ്ങിയ വഴക്ക് കുറച്ചു സമയം പിന്നിട്ടപ്പോഴേക്കും വലിയ വഴക്കായി മാറുകയായിരുന്നു. മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ വീട്ടിലെ ഫേക്ക് മത്സരാർത്ഥി ജാൻമണിയാണെന്നാണ് ഗബ്രി പറഞ്ഞത്. അതോടെ ജാൻമണി റിയാക്ട് ചെയ്തു. അതിനിടയിൽ ഗബ്രിയുമായി തനിക്കുണ്ടായ പല വിഷയങ്ങളും ജാൻമണി മറ്റുള്ളവരുടെ മുൻപിൽ എടുത്തിട്ടു. അതിൽ പ്രധാനമായും ജാൻമണി ഉന്നയിച്ച വിഷയം ഗബ്രി അവന്റെ അടിവസ്ത്രം കഴുകാൻ തന്നോട് ആവശ്യപ്പെട്ടു എന്നതാണ്. ഹൗസ്മേറ്റ്സ് ചോദിക്കുമ്പോഴെല്ലാം ജാൻമണി അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല, താൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതെന്നും ജാൻമണി ചോദിക്കുന്നുണ്ട്. വിഷയത്തിൽ പ്രതികരിച്ച് സീസൺ 5 മത്സരാർത്ഥി നാദിറ മെഹറിൻ എത്തിയിരിക്കുകയാണ്. ഗബ്രി തന്റെ അടിവസ്ത്രം കഴുകാൻ ആവശ്യപ്പെട്ടു എന്ന് ജാൻമണി പറയുന്നത് കേൾക്കാൻ ഇടയായി. ഗബ്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. മാത്രമല്ല, വളരെ പേഴ്സണലായ വസ്ത്രങ്ങൾ അവനവൻ തന്നെ കഴുകണമെന്നുള്ളത് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കുന്നതാണ്. അങ്ങനെ ഗബ്രി ജാൻമണിയെ കൊണ്ട് കഴുകിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിപ്പോയി. മാത്രമല്ല, ഇത് നിരവധി ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്. ഈ വിഷയം കൃത്യമായി ജാൻമണി ക്യാമറ നോക്കി പറഞ്ഞതിനാലാണ് ജാൻമണിയെ വിശ്വസിക്കുന്നത്. അതിനിടയിൽ ജാൻമണി ചില കാര്യങ്ങൾ പറഞ്ഞു. തന്റെ സെലിബ്രിറ്റി സുഹൃത്തുക്കൾ പരിപാടി കാണുന്നതാണെന്നും താനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് ഗബ്രി അണ്ടർവെയർ കഴുകിച്ചതെന്നും ജെൻഡർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എഡ്യൂക്കേഷന്റെ ഭാഗമായി അത് ചെയ്യണം. പക്ഷേ ഈ വിഷയത്തിൽ ജെൻഡർ കാർഡ് ജാൻമണി ഉപയോഗിച്ചതിനോട് എനിക്ക് എതിർപ്പാണ്. കാരണം ഗബ്രിയും ജാൻമണിയും കണ്ടസ്റ്റൻസ് ആണ്. അവർ തമ്മിൽ തർക്കമുണ്ടാകാം. അതിനിടയിൽ ജെൻഡർ കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല. ഹൗസിൽ ജെൻഡറിൽ നിന്ന് ലാൽസാർ പോലും പറഞ്ഞിട്ടുണ്ട്. ജെൻഡർ കാർഡ് ഇറക്കിയാൽ സപ്പോർട്ട് കിട്ടുമെന്നത് ജാൻമണിയുടെ തെറ്റിദ്ധാരണയാണ്. കൂടാതെ ജാൻമണി ഗബ്രിയെ ആണും പെണ്ണും കെട്ടവനെന്നൊക്കെ വഴക്കിനിടയിൽ വിളിച്ചതും തെറ്റാണ്. ജെൻഡർ കാർഡ് ജാൻമണി ഇറക്കിയാൽ ഹൗസ്മേറ്റ്സ് തമ്മിൽ ആരോഗ്യപരമായ ചർച്ചകളും തർക്കങ്ങളും സംഭവിക്കുന്നതിന് തടസ്സം വരുമെന്നും നാദിറ കൂട്ടിച്ചേർത്തു.